കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം എൽ എ മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണം. ആ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ആരും ഒരു ഒരു വ്യക്തിക്ക് യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം വേറെ ആരെങ്കിലും അയോഗ്യരാണെന്ന് അതിൻ്റെ അർത്ഥമില്ല. ഇപ്പോൾ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ മാധ്യമക്കാർ ചോദിച്ചു, പ്രതിപക്ഷ നേതാവാൻ ഉമ്മൻചാണ്ടി യോഗ്യനല്ലേ? ഞാൻ നൽകിയ മറുപടി, ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും യോഗ്യനാണ്, അതേസമയത്ത് ഇപ്പോഴത്തെ ലീഡറായിട്ടുള്ള രമേശ് ചെന്നിത്തല യോഗ്യനാണ്. അത് ഏതൊരു കോൺഗ്രസ്സുകാരൻ അതേ മറുപടി പറയുന്നു. ഞാൻ പറഞ്ഞ ആ മറുപടി ഏത് കോൺഗ്രസ്സുകാരും പറയാനുള്ളൂ. ആ പറഞ്ഞ് ശരിയാണ്, അതിപ്പോഴും ഞാൻ പറഞ്ഞത് ഉറച്ചു നിൽക്കുന്നു, അത് മാറ്റി പറയേണ്ട സാഹചര്യമില്ല. ഇവ രണ്ട് ലീഡേഴ്സും പാർട്ടിക്ക് വളരെ കരുത്ത് നൽകിയിട്ടുള്ള ലീഡർഷിപ്പാണ്. 2011 ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡന്റായിട്ടുള്ള നേതൃത്വമാണ് പാർട്ടിയെ തിരിച്ചുകൊണ്ടു. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു സമരം ഒന്നും കൂടെ ശക്തമാക്കണം എന്നുള്ള പലരുടെയും തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ലൈസൻ കമ്മിറ്റി യോഗത്തിൽ വാഹന പ്രചരണ ജാഥ കെ പി സി പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ഈ സത്യാഗ്രഹം എന്നൊക്കെയുള്ളതിന് പകരം ഒരു പിക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കുറേ കൂടെ ശക്തമായിട്ടുള്ള സമരങ്ങൾ നടത്തണമെന്നാണ് ഇന്നലെ ചേർന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി തീരുമാനമെടുത്തത്. അപ്പോൾ ഈ വാഹന പ്രചരണ ജാഥയും കഴിഞ്ഞ് അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഇപ്പോൾ ആദ്യത്തെ സമരം, പാർട്ടിയുടെ സമരം 26-ാം തീയതിയാണ് ഇന്നലെ തീരുമാനിച്ചത്. അതായത് മറ്റേ AG's ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഒന്ന് സംസ്ഥാന ഗവൺമെൻറ് ആസ്ഥാനം, രണ്ട് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം. അപ്പം അങ്ങനെയുള്ള സമരപരിപാടികളോടുകൂടെ സമരം കുറേ കൂടെ ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഞങ്ങളതിനെ ഉപതെരഞ്ഞെടുപ്പായിട്ടാണ് കാണുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലെന്ന് പറയാൻ അതിന് ശേഷം നടന്ന മലപ്പുറം തിരഞ്ഞെടുപ്പിലും അത് ഞങ്ങളല്ല, അവർ LDF ആണ് പറഞ്ഞത്, ഞങ്ങളുടെ വിലയിരുത്തലാണ്. ആ വിലയിരുത്തലുകളുണ്ട്, നല്ല ഭൂരിപക്ഷത്തിന് തന്നെ, ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭൂരിപക്ഷം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു 160-ഒക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നത്, 170-ലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. അതുതന്നെ ഞങ്ങളുടെ ഞങ്ങളന്ന് പറഞ്ഞില്ല വിലയിരുത്തലാവും, ഞങ്ങൾ പറഞ്ഞില്ല, കാരണം പാർലമെൻ്റ് ഇലക്ഷൻ ആയതുകൊണ്ട് ഞങ്ങളതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. മലപ്പുറം ഞങ്ങളുടെ കുറച്ച് സീറ്റാണ്, കോൺഗ്രസ്സും ലീഗും അടങ്ങിയ സഖ്യ എന്ന് നിലവിൽ വന്നു. ഒരു തവണ മാത്രമാണ് മഞ്ചേരിയിൽ ഒരു ക്ഷീണം 2004 സംഭവിച്ചത്. ബാക്കി എല്ലാ തവണയും കോൺഗ്രസ്സും ലീഗും സഖ്യം ആരംഭിച്ചതിന് ശേഷം ആ സീറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നേ നല്ല പ്രതീക്ഷയായിരുന്നു. അപ്പോൾ LDF ആണ് പറഞ്ഞത് ഞങ്ങളുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലാകും. അത് അവരെന്നെ ചിന്തിച്ചാൽ മതിയല്ലോ ഇലക്ഷൻ റിസൾട്ട് എന്തായിരുന്നു. മേഖലയിൽ ഞങ്ങൾ 40,000-ത്തിൽ കുറയാത്ത ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കെ മുരളീധരൻ MLA മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു.